ഡൽഹി സർക്കാരിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര ഓർഡിനൻസിനെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ തേടി അരവിന്ദ് കെജ്രിവാൾ. കോൺഗ്രസ് നേതാക്കളുമായി കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തും. രാഹുൽഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത്തരത്തിൽ അടുത്ത കാലത്ത് നടക്കാൻ പോകുന്ന ആദ്യ കൂടിക്കാഴ്ചയാകുമല്ലോ ഈ കെജ്രിവാൾ നേരിട്ട് കോൺഗ്രസ് നേതാക്കളെ കാണുക എന്നുള്ളത്, എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഇത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തുന്നത്. ഡൽഹി സർക്കാരിൻ്റെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന തരത്തിലുള്ള കേന്ദ്ര ഓർഡിനൻസിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കങ്ങളുമായി കെജ്രിവാൾ മുന്നോട്ട് പോവുകയാണ്. ഈ വിഷയത്തിൽ നിയമപരമായി സുപ്രീംകോടതിയെ സമീപിക്കുന്നതിന് ഒപ്പം തന്നെ ഓർഡിനൻസ് ബില്ലായി പാർലമെൻറ്റിൽ എത്തുമ്പോൾ രാജ്യസഭയിൽ BJP ഭൂരിപക്ഷമായതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിച്ചു നിർത്തിയാൽ അതിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട്. ഇതിന്റെ ഭാഗമായി വിവിധ പ്രതിപക്ഷ പാർട്ടികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മമതാ ബാനർജിയുമായും ശരത് പവാറുമായും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയും അടക്കമുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിതീഷ് കുമാറും പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ കൂടി പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കം. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി കൂടാതെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. കെജ്രിവാൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതുവരെയും കോൺഗ്രസ് നേതാക്കളുടെ മറുപടി, അതായത് സമയം അനുവദിച്ചുകൊണ്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എങ്കിലും ഉടൻ തന്നെ ഈ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം നിൽക്കും കേന്ദ്ര ഓർഡിനൻസിന്റെ കാര്യത്തിൽ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് വിശാല പ്രതിപക്ഷ ഐക്യത്തിനായുള്ള നീക്കങ്ങൾ സജീവമാക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കൂടി അവസരമൊരുങ്ങുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.